ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വ്യൂ ഫൈൻഡറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ക്ലിപ്പിംഗ് മാസ്കിനെ കുറിച്ചാണ്. ക്ലിപ്പിംഗ് മാസ്കിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ലെയർ മാസ്ക്, ലെയർ അഡ്ജസ്റ്റ്മെന്റ്, ക്ലിപ്പിംഗ് മാസ്ക് ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇത് നമ്മൾ ക്ലിപ്പിംഗ് മാസ്ക് സെപ്പറേറ്റ് ചെയ്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടാണ് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ മൂന്ന് ഇമേജസ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് വൺ ഇത്, സെക്കൻഡ് വൺ ഇത്, തേർഡ് ഞാനത് ലെറ്റർ എഴുതി വെച്ചതാണ്, സച്ചിൻ ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട് ഒരു വേർഡ്. ഓക്കെ, നമ്മളിത് കിടക്കുന്നതിന് മുന്നായിട്ട് തന്നെ ക്ലിപ്പിംഗ് മാസ്ക് പ്രധാനമായിട്ടും ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ, ഒരു ബ്രോഷറോ അല്ലെങ്കിൽ നോട്ടീസോ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ഈ ക്ലിപ്പിംഗ് മാസ്ക്. ഇത് ഒരു ഒരു പ്രത്യേക ഷേപ്പിനുള്ളിലേക്ക് നമ്മൾ പിക്ചർ ഒരു കേടും വരുത്താതെ, പിക്ചറിന് യാതൊരു കേടും വരുത്താതെ നമുക്ക് വേണ്ട ഏത് ഷേപ്പിലേക്കാണോ ആ ഷേപ്പിലേക്ക് വരുത്തുന്നതിനാണ് ഈ ക്ലിപ്പിംഗ് മാസ്ക് എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഞാനൊരു നമുക്ക് ഒരു പേജ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കൺട്രോൾ എൻ അടിച്ച് ഒരു എ ഫോർ സൈസ് 12 ഇഞ്ച് വിടുത്തും 8 ഇഞ്ച് ഹൈറ്റുള്ള ഒരു പേജ് ഞാൻ അതിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തു. ഇതിലിനി ഞാനൊരു ഷേപ്പ് ഉണ്ടാക്കുകയാണ്, ഒരു സ്ക്വയർ ഷേപ്പ് ഉണ്ടാക്കി ഞാനൊരു ഇപ്പോൾ ഈ സെലക്ടിൻ്റെ ഉള്ളിൽ ഒരു ന്യൂ ലെയർ ഉണ്ടാക്കി കൺട്രോൾ ബാക്ക് സ്പേസ് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫില്ലായിരിക്കും. ഓക്കെ, ഇത് ഞാൻ ഒരു ഷേപ്പ് ഉണ്ടാക്കി. ഇനി ഈ ഷേപ്പിനുള്ളിലേക്ക് നമുക്കൊരു പിക്ചർ ഇടണം. ആ പിക്ചറിനെ യാതൊരു കേടും വരയ്ക്കാതെ, അതായത് പിക്ചർ ക്രോപ്പ് ചെയ്യാതെ തന്നെ ഇതേ സൈസിലേക്ക് നമുക്ക് ആ പിക്ചറിനെ മാറ്റണം. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു ഈ ഒരു പിക്ചർ ഞാൻ ഈ ഇതിൻ്റെ മുകളിലേക്ക്, ഈ ഒരു ഷേപ്പിൻ്റെ മുകളിലേക്ക് ഡ്രാഗ് ചെയ്തിടണം. ഓക്കെ, ഡ്രാഗ് ചെയ്തിടാം, മൂവിങ് ടൂൾ ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്തിടാം. ഓക്കെ, ഇനി നമുക്ക് മൂന്ന് രീതിയിൽ ഈ ക്ലിപ്പിംഗ് മാസ്ക്, അതായത് ഈ ഇമേജിനെ, ഈ ബേർഡ് ഇരിക്കുന്ന ഈ ഇമേജിനെ ഈ ബ്ലാക്ക് ഷേപ്പിനുള്ളിലേക്ക് മൂന്ന് രീതിയിൽ മാറ്റാം. ഓക്കെ, അതിലൊന്ന് എന്ന് പറയുന്നത് ആൾട്ട് കൺട്രോൾ ജി ആക്കിയിട്ടുണ്ടെങ്കിൽ അതിനുള്ളിലേക്ക് പോകും. ഓക്കെ, നെക്സ്റ്റ് വന്ന് പറയുന്നത് ഈ ലെയർ ടു, ലെയർ ടു ആണ് ഇപ്പോൾ ഈ ചിത്രം, അതിൻ്റെ റൈറ്റ് ക്ലിക്ക് വെക്കുക, അതിൽ ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് എന്നുണ്ടാവും, അത് നെക്കിയിട്ടുണ്ടെങ്കിലും ഇതിനുള്ളിലേക്ക് പോകും. ഓക്കെ, നെക്സ്റ്റ് വന്ന് പറഞ്ഞാൽ ഈ ലെയർ വണ്ണിൻ്റെയും ലെയർ ടുവിൻ്റെയും, ലെയർ വൺ ലെയർ ടു ഇതിനിടയിൽ അൾട്ട് നെക്കി പിടിച്ച് ഒരു ഇങ്ങനെ കൊണ്ടുപോയി വെക്കുക, അപ്പോൾ ഒരു ആരോ ചിഹ്നം അടിയിലേക്ക് കാണുന്ന രീതിയിൽ കാണാം, അത് ഞെക്കിയിട്ടുണ്ടെങ്കിലും ഇതിനുള്ളിലേക്ക് പോവാം. ഓക്കെ, ഇനി ഇതിനുള്ളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് രീതിയിലും മാറ്റാം, അതായത് ഈ പിക്ചറിനെ ചെറുതാക്കാം, വലുതാക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇത് കുറച്ച് ചെറുതാക്കിയിട്ടുണ്ട്, ഇങ്ങനെ വേണേൽ ചെറുതാക്കാം. അതുപോലെ തന്നെ ഷേപ്പ് നമുക്ക് മൂവ് ചെയ്യിക്കാം, പിക്ചറിന് യാതൊരു കേടും വരില്ല. ഓക്കെ, ഇതൊരു ലേഔട്ട്, ഒരു ഒരു കൊളാഷൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാവുന്ന ഇതാണ്. ഒരുപാട് ഷേപ്പുകൾ ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് നമുക്ക് വേണ്ട ഇമേജുകളൊക്കെ ആ കൊളാഷിനുള്ളിലേക്ക് കൃത്യമായിട്ട് ഡ്രാഗ് ചെയ്തിട്ടാൽ മതി. കൃത്യമായിട്ട് ഡ്രാഗ് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിൽ വലുതാക്കുകയോ ചെറുതാക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ഈ ഈ ഒരു ഷേപ്പ് നമുക്ക് കൺട്രോൾ ടി ചെയ്ത് ഇനി ഏത് രീതിയിലേക്ക് മാറ്റുകയൊക്കെ ചെയ്യാം, അതിനനുസരിച്ച് പിക്ചർ വലുതാക്കി കൊടുത്താൽ മതി. ഈ രീതിയിൽ ഏത് രീതിയിലേക്ക് നമുക്ക് ഇതിനെ മാറ്റാം. ഓക്കെ, ഇനി അടുത്ത രീതി എന്ന് പറയുന്നത് ക്ലിപ്പിംഗ് മാസ്കിൻ്റെ വേറെ രീതിയിൽ ചെയ്യാവുന്ന തരത്തിൽ ഉള്ളത്, നമുക്ക് ഈ ഷേപ്പ് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഈ ഈ ഒരു ചിത്രവും ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. അതിനടുത്ത് നമ്മളൊരു എം ടി ലെയർ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്, ഒരു ലെയർ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് മുകളിലായിട്ടൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുക, ഇതൊരു എം ടി ലെയറാണ്. ഓക്കെ, ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇപ്പോൾ ചെയ്ത ആ പിക്ചർ തന്നെ ഒന്നുകൂടി ചെയ്യാണ്, ദെൻ ഈ പിക്ചർ നമ്മൾ ഫില്ല് ചെയ്യാണ്, ഈ ഈ ഒരു പേജിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാണ്. കൺട്രോൾ ടി അടിച്ച് ഷിഫ്റ്റ് അൾട്ട് ഞെക്കി പിടിച്ചാണ്ട് ജസ്റ്റ് മൗസൊന്ന് ഡ്രാഗ് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ഫില്ല് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പിക്ചർ ആ എം ടി ലെയറിൻ്റെ ഉള്ളിലേക്ക് ഡ്രാഗ് ചെയ്തിടാം, ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്, റൈറ്റ് ബട്ടണിൽ ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് വയ്ക്കാൻ മതി. ഓക്കെ, അപ്പോൾ ഇത് വിസിബിൾ ആയിരിക്കില്ല. ഓക്കെ, ഇതിന് വിസിബിൾ ആവാത്തതിന് കാരണം എന്ന് വെച്ചാൽ അടിയത്തെ ലെയർ എം ടി ആയതുകൊണ്ടാണ്. അപ്പോൾ അത് നമുക്ക് ഏത് രീതിയിലും
ഇനി ഒരു ബ്രഷ് ടൂൾ ഉപയോഗിച്ച് അതിൽ എന്ത് പെയിന്റിങ് ചെയ്താലും ആ രീതിയിലൊക്കെ ആ ഇമേജ് തെളിഞ്ഞു വരും. ഓക്കെ, നമുക്ക് ബ്രഷ് ടൂൾ ഉപയോഗിച്ച് ഞാൻ അതിലൊരു ഷേപ്പുള്ള ഒരു ബ്രഷ് ടൂൾ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനൊരു ഷേപ്പുള്ള ഒരു പുല്ലിൻ്റെ പോലത്തെ ഒരു ഷേപ്പുള്ള ടൂളാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ ആ ഇമേജ് അതേപോലെ തന്നെ വരുന്നത് കാണാം. ഇനി ഒരു വേറെ ടൂൾ എടുത്ത് നോക്കാം. അത് ബ്രഷ് ടൂള് ഒരു പൂവിൻ്റെ പോലത്തെ ഒരു ബ്രഷ് ടൂളാണ്. ഏത് രീതിയിൽ നമുക്ക്, അതായത് ഒരു 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 ബ്രോഷർ ഡിസൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു നോട്ടീസ് ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്താൽ മതി. കൃത്യമായിട്ട് ആ ഇമേജിന് ഏത് രീതിയിലാണോ നമുക്ക് ആ ഷേപ്പ് വേണ്ടത് അതിനുള്ളിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഇമേജ് മാറ്റിയെടുക്കാം. അതാണ് ഏറ്റവും വലിയ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ചെയ്താൽ ഒരു ഡിസൈനിങ് കാണിച്ചു തരാം. ഇങ്ങനത്തെ ഒരു ബ്രഷ് ടൂൾ ഉപയോഗിക്കാം. ബ്രഷ് ടൂൾ ഉപയോഗിച്ച് റൈറ്റ് ബട്ടൺ വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് തരത്തിലുള്ള ബ്രഷാണോ വേണ്ടത് ആ ഒരു രീതിയിലുള്ള എല്ലാ ബ്രഷും ലഭിക്കും. ബ്രഷ് ടൂൾ കുറച്ച് സ്മൂത്ത്നെസ് കൂടുതലാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ അതിനുള്ളിൽ കളർ ഫില്ല് ചെയ്താണ് നമുക്കിത് ഇങ്ങനത്തെ ഒരു ഷേപ്പിലേക്ക് വരുത്തിയതാണ് ഒരു ഇമേജിന്. ഇമേജ് ശരിക്കും ഇതിനുള്ളിൽ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് നിൽക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ വിസിബിളായിട്ട് കാണുള്ളൂ. ഇതാണ് ക്ലിപ്പി മാസ്കിൻ്റെ പ്രധാനപ്പെട്ട ഒരു രീതി എന്ന് പറയുന്നത്. അടുത്തത് ഇതാ, ഞാനിവിടെ ഒരു നെക്സ്റ്റ് ഒരു പിക്ചർ എഴുതിയിട്ടുണ്ട്. സച്ചിൻ എന്നുള്ളൊരു വേർഡ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടൈപ്പ് ചെയ്ത വേർഡിനുള്ളിലേക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് ഇമേജ് ഡ്രാഗ് ചെയ്തിടുന്നതെന്നാണ് നോക്കേണ്ടത്. ഇപ്പം പറഞ്ഞ അതേ രീതി തന്നെ നമ്മൾ ഇതിന് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, സച്ചിൻ ഇമേജ് ഇതാണ്. നമ്മൾ ഈ ഒരു സച്ചിൻ എന്നുള്ള ഇമേജിൻ്റെ ജസ്റ്റ് ടോപ്പിലായിട്ട് ഈ ഒരു ഇമേജ് ഡ്രാഗ് ചെയ്തിടുക. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏത് പിക്ചറാണോ ഇതേപോലെ ക്ലിപ്പ് മാസ്ക് ചെയ്ത് അടിയിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് അത് എപ്പോഴും ഷേപ്പിന് മുകളിലായിരിക്കണം. ഓക്കെ, ഇനി ജസ്റ്റ് ഞാൻ ഈ ഇമേജ് ഒന്ന് വലുതാക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ വലുതാക്കി. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ മൂന്ന് രീതിയിൽ ഏത് രീതിയിലും വേണം ഉപയോഗിച്ചാണ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ റൈറ്റ് ബട്ടൺ നോക്കി ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കുന്നുണ്ട്. സച്ചിൻ എന്നുള്ളത് കൃത്യമായിട്ട് അതിനുള്ളിലേക്ക് പോകുന്നത് കാണാം നമുക്ക്. ഹലോ, ഏത് രീതിയിൽ നമുക്ക് ഏത് വാക്കാണോ ഉപയോഗിക്കേണ്ടത്, ഏത് ആ വാക്കിനുള്ളിൽ എന്ത് സംഗതിയാണോ ഉപയോഗിക്കേണ്ടത് എല്ലാം അതിനോട് ചെയ്യാം. ഇനി ഈ വാക്കിന്, സച്ചിൻ എന്നുള്ള ഈ വാക്കിന് നമുക്ക് എന്ത് സ്റ്റൈലും വേണേൽ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ സച്ചിൻ എന്നുള്ള ഇതിന് ഒരു ഷാഡോ കൊടുക്കുന്നു, ഡ്രോപ്പ് ഷാഡോ കൊടുത്തു നോക്കാം. ഡ്രോപ്പ് ഷാഡോ കുറച്ച് കൊടുത്തു. അതേപോലെ തന്നെ ഇതിൽ സ്ട്രോക്ക് കൊടുത്തു നോക്കാം. ഒറ്റ പ്രാവശ്യം തന്നെ എടുത്താൽ മതി. ദെൻ അതിൽ സ്ട്രോക്ക് എന്ന് കാണാം. സ്ട്രോക്ക് സ്ട്രോക്ക് ഒരു 8 കൊടുക്കാം. ഓക്കെ, അത് ഇതേപോലത്തെ ഒരു എഫക്റ്റ് വരും. ഹലോ, കൃത്യമായിട്ടുള്ള നമുക്കൊരു നല്ലൊരു എഫക്റ്റ് തന്നെ വരും. പിന്നെ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഫക്റ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ എഫക്റ്റ് എന്നുള്ള ഈ ലെയർ ബോക്സിൽ എഫക്റ്റ് എന്ന് കാണുന്ന നമുക്ക് ഒരു ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഞാനിതിലൊരു ബിവേൽ ആൻഡ് എംബോസ് കൊടുക്കുന്നുണ്ട്. ബിവേൽ ആൻഡ് എംബോസ് ജസ്റ്റ് അതിൻ്റെ ഫേസ് കുറച്ച് കൂടി ചേർത്ത് കൊടുക്കുക. സോഫ്റ്റ് ചെയ്യുക. ബിവേൽ ആൻഡ് എംബോസ് കൊടുത്ത് ഇതേപോലെ വന്നു. നമുക്കിഷ്ടപ്പെടുത്ത് വെക്കാം. ഇതാണ് ഒരു രീതി എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിനുള്ളിലേക്ക് ഞാൻ ഈ സച്ചിൻ എന്നുള്ളത് ഡിലീറ്റ് ചെയ്യണം, ഒന്നുകൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഡിലീറ്റ് ചെയ്തു. ഓക്കെ, വീണ്ടും ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇത് അതേപോലെ തന്നെ ഉപയോഗിച്ച് ക്ലിപ്പ് മാർക്ക് റൈറ്റ് ബട്ടൺ നോക്കി ഉള്ളിലേക്ക് കൊണ്ടുപോകണം. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഈ സച്ചിൻ എന്നുള്ള ഈ ഒരു ചിത്രത്തിന് എന്ത് കളർ ഗ്രേഡിങ് നടത്തിയാലും അതിനുള്ളിലോട്ട് തന്നെ കൊണ്ടുവരാൻ സാധിക്കാം നമുക്ക്. അപ്പോൾ ഞാനിതിനൊരു കുറച്ച് കളർ ടോൺ ചെയ്യാണ്.
എന്ത് സംഗതി വേണമെന്നുണ്ടെങ്കിലും എന്ത് രീതിയിൽ നമുക്ക് കൂട്ടിയാലും അല്ലെങ്കിൽ ലൈറ്റിംഗ് ചെയ്താലും അതിനുള്ളിലേക്ക് തന്നെ ആ കൃത്യമായിട്ട് തന്നെ സംഭവിക്കും. അതായത് ഈ ഷേപ്പിന് പുറത്തേക്ക് ഒന്നും വരില്ല. അതാണ് ഏറ്റവും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ഷേപ്പ് ഉണ്ടാക്കി ഒരു ലെയർ കൂടി എക്സ്ട്രാ ചെയ്ത് ഇതേപോലെ തന്നെ ചെയ്യാം. എത്ര വേണമെന്നുണ്ടെങ്കിലും ചെയ്തു കൊടുക്കാവുന്നതാണ്. ഒരേ മാസ്കിനുള്ളിലേക്ക് തന്നെ വീണ്ടും വീണ്ടും ഇമേജുകൾ വലിച്ചിടാം. ഓക്കെ, ഇത് അതിനുള്ള വീണ്ടും ഒന്ന് വിളിക്കുക. ഇനി നമുക്കിത് എപ്പോഴെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന്, അതായത് ക്ലിപ്പിംഗ് മാസ്ക് അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് വേർതിരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ തന്നെ ലെയർ ബോക്സിലെ ക്ലിപ്പിംഗ് മാസ്ക് ഏത് രീതിയിലാണ് നിൽക്കുന്നത് അതിൻ്റെ റൈറ്റ് ബട്ടൺ നോക്കി റിലീസ് ക്ലിപ്പിംഗ് മാസ്ക് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ റിലീസ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ക്ലിപ്പിംഗ് മാസ്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. ഇതൊരു ആൽബം ഡിസൈനർക്ക് സംബന്ധിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ഏത് രീതിയിലാണോ പേജ് ലേഔട്ട് ചെയ്യുന്നത് ആ പേജ് ലേഔട്ട് ചെയ്ത് വെക്കുക. കൃത്യമായിട്ട് ഷേപ്പ് ഉപയോഗിച്ചാണ്ട് ലേഔട്ട് ചെയ്ത് വെക്കുക. ദെൻ അതിലേക്ക് ഓരോ ഫോട്ടോയും ഡ്രാഗ് ചെയ്തിട്ട് ഇതേപോലെ ക്ലിപ്പിംഗ് മാസ്ക് നടത്തിയാൽ മതി. അത് നമുക്ക് നല്ലൊരു റിസൾട്ടായി വരുന്നതാണ്. ഇതാണ് ഈ വീഡിയോനെ കുറിച്ച്, ക്ലിപ്പിംഗ് മാസ്കിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടനോട് നിൽക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും എനിക്ക് നോട്ടിഫിക്കേഷൻ ആയിരിക്കുന്നതാണ്. ഓക്കെ, കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം.